നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികൾ വക മൊബൈൽ ഫോൺ ഫ്രീയായി റീചാർജ് ചെയ്തു കൊടുക്കുന്ന പ്രത്യേക പദ്ധതി കിഡിലൻ ഓഫർ, ഫ്രീ റീചാർജ് യോജന. അത്തരത്തിലൊരു പരസ്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി കറങ്ങി നടക്കുന്നുണ്ട്. പലരും വിശ്വസിച്ച് അവർ പറയുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പല സ്വകാര്യ വിവരങ്ങളും ഇത്തരത്തിലുള്ള ലിങ്കിലൂടെ അല്ലെങ്കിൽ പലരുമായും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്, ആ മെസ്സേജ് അവഗണിക്കുക, ആ മെസ്സേജ് മറ്റാർക്കും ഫോർവേഡ് ചെയ്യരുത് എന്നാണ് ഇവിടെ പോലീസ് പറയുന്നത്. വൻ തട്ടിപ്പാണ്, കിഡിലൻ ഓഫറാണെന്നൊക്കെ തോന്നിപ്പോകും, പക്ഷേ അവഗണിക്കുക എന്നാണ് ഇവിടെ പോലീസ് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു നൽകുമെന്ന് പ്രചരിപ്പിച്ച് തട്ടിപ്പ് നടക്കുന്നതായി പോലീസിൻ്റെ മുന്നറിയിപ്പ്. രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി 3 മാസം ദൈർഘ്യമുള്ള പ്ലാനിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു തരുമെന്ന വാഗ്ദാനമാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. സൗജന്യ റീചാർജ് സ്ക്രാച്ച് കാർഡുകൾ എന്ന പേരിലാണ് ലിങ്കുകൾ. ഫ്രീ റീചാർജ് യോജന തുടങ്ങിയ പേരിലുള്ള സന്ദേശങ്ങളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ ഫോൺ നമ്പർ തട്ടിപ്പുകാർ ആവശ്യപ്പെടും. തുടർന്ന് റീചാർജ് ലഭിച്ചെന്നും ആക്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ പേർക്ക് ഈ സന്ദേശം അയക്കണമെന്നും അറിയിക്കും. ഇതിലൂടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കുകയാണ്. ഇത്തരം തട്ടിപ്പ് സന്ദേശങ്ങളിൽ അകപ്പെടുകയോ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു. അതേസമയം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചു. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. സുതാര്യവും സുരക്ഷിതവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് കോൾ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി. ജില്ലകളിൽ 1950 എന്ന നമ്പറിലും ചീഫ് ഇലക്ട്രൽ ഓഫീസിൽ 1800042519965 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്ന് സഞ്ജയ് കൌൾ അറിയിച്ചു. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ സി വിജിൽ എന്ന ആപ്പിലൂടെ അറിയിക്കാം. 100 മിനിറ്റിനുള്ളിൽ ഇതിൽ നടപടിയുണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ദൃശ്യങ്ങൾ നിർമ്മിച്ച് ദുരുദ്ദേശപരമായി പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിനെതിരെയും നിയമാനുസൃതമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു.